വെൽക്കം ടു ഷാജി കോച്ചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്. കാരണം നമ്മളെ ജപ്പാനുമായിട്ട്, അതായത് നമ്മളെ ചെക്കന്, നമ്മൾ കൊച്ചിയിൽ നിന്ന് കഴിഞ്ഞ വീഡിയോയിലെല്ലാം എടുത്ത നമ്മളെ വണ്ടിയായിട്ട് നമ്മളിന്ന് വേറൊരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ വീട്ടിലെല്ലാവരോടും ഇങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഗായ്സ് മാറ്റി ഫുൾ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂന്നാറിലേക്കാണ് പോകുന്നത്. നല്ല തണുപ്പുണ്ടെന്ന് കമ്പനിക്കാർ മുഴുവൻ പറഞ്ഞിട്ട് നല്ല തണുപ്പും കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലുണ്ടാവും. അപ്പോൾ ഗായ്സ് നമുക്ക് കാണാം. യാത്ര ഉണ്ടാകാൻ പോകാൻ തുടങ്ങുകയാണ്. ചെക്കനൊന്ന് കുളിപ്പിച്ചെടുക്കട്ടെ, ട്രിപ്പ് പോകാനാണ്. നമ്മൾ മുന്നവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം പോവാണ്. അപ്പം കമ്പനിക്കാരൊക്കെ വെയിറ്റ് ചെയ്യുക. നമ്മൾ 4 ഫ്രണ്ട്സ് വരാനുണ്ട്. അതുപോലെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വന്ന ഉടനെ നമ്മൾ പോവാം. ഓക്കെ, ബാഗൊക്കെ ഒന്ന് ഉള്ളിലേക്ക് വെച്ചോളാം. ഗായ്സ് നമ്മളെ ചെക്കന് നല്ല സർവീസൊക്കെ ഇത് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ചെക്കനെ കൊണ്ട് നമ്മൾ പോകാനുള്ള ടീമർ റെഡി ആയി കഴിഞ്ഞു. ഒരുത്തരും കൂടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മാറ്റി വരും. ആ ടീം വന്നിട്ടുണ്ട്. ഇത്തിരി കേട്ടിട്ടുണ്ട്. അതാ ഒരുത്തം വരുന്നുണ്ട്. ടീച്ചർ റെഡി, ഏപ്പി റെഡി, ഏ കളർ കളർ കുഞ്ഞു വരുന്നുണ്ട്. ഒരുത്തനോട് പിക്ക് ചെയ്തിട്ട് നേരെ വെച്ച് കാച്ച മൂന്നാർ. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കുഞ്ഞിപ്പ ഇതുവരെ എത്തിയിട്ടില്ല. 2 കുഞ്ഞിപ്പാരുണ്ട്. ഒരു കുഞ്ഞിപ്പനൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുഞ്ഞിപ്പേ വെയിറ്റ് ആൻഡ് സീ മാൻ, വേ കമോ മാൻ. ഏ മൂഡ് വേറെ ലെവലാക്കണം. നമുക്ക് വേറെ ലെവല് പവർ. നമ്മളെല്ലാവരും സെറ്റായി. കുഞ്ഞിപ്പ നമ്മൾ ഇരിക്കുന്നത്, മറ്റേ കുഞ്ഞിപ്പത്തിരിക്കുന്നത്, അത് ലേപ്പിരിക്കുന്നത്, മുന്നിൽ ബീച്ചിലിരിക്കുന്നതിന്റെ ഇപ്പോഴും ഞാനിരിക്കുന്നത്. നമ്മൾ പോകുന്നത് മൂന്നാറിലേക്കാണ്. മൂന്നാറിലെ കിടിലൻ ക്ലൈമറ്റ് ആസ്വദിക്കാനാണ് ഞങ്ങൾ പോകുന്നത്. ഒപ്പം നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോവാണ്. കുറ്റിപ്പുറം പാലം, the most biggest പാലം. ടെററാവട്ടെ മോനെ, അതിന്റെ കളി വാരും. ഭാരതപ്പുഴല്ലേ, ഭാരതപ്പുഴയിൽ ഓമനിച്ചു കുളിക്കാം. നമ്മൾ ചായ കുടിച്ച് നമ്മൾ ഇവിടുന്ന് തിരിച്ചാണ്. എടപ്പാളിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ നേരെ വെച്ച് പിടിക്കാം. രാത്രി ആകുമ്പോഴത്തേക്ക് നമ്മൾ മൂന്നാർ കയറിയിരിക്കണം. ഓക്കെ ഇച്ചാ പോലെ റെഡ്. ഞാൻ പറഞ്ഞോടത്തേക്ക് വന്നാ മതി. എണ്ണ കഴിഞ്ഞ് കുളിച്ചിരിക്കുക നായിക. നമ്മളിപ്പോ പെട്രോൾ പമ്പ് ഫുള്ളായി അടിച്ചിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് നേരെ കച്ചി കാച്ചാണ്. ചെക്കടെ എപ്പിയുടെ എപ്പിയുടെ ആ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതാ നേരെ കറക്റ്റ് റോഡിൽ കയറാണ്. തോരണം നല്ല മായുണ്ട്, നല്ല മായുണ്ട്. കലിപ്പ് എപ്പി കലിപ്പിടുണ്ട്. ഓർഡറാണ് ഇള്ള കഴിച്ചാൽ മതി. ഇപ്പോൾ ഫ്രൈഡ് റൈസ് നല്ല ചിക്കനും നല്ല പൊറോട്ടയും ഓർഡറാണ്. ഫുഡ് കഴിച്ച് ഇനി ഇവിടുന്ന് യാത്ര പോവാണ്. യാത്ര തിരിക്കാൻ പോവാ. നേരെ വെച്ച് കാച്ചാൻ പോവാ മൂന്നാർ. തണുപ്പമ്മാരി തണുപ്പോ വെള്ള हेलो गाइस टीम है, गुड मॉर्निंग। हैप्पी हो रहा है? गुड मॉर्निंग मैन। ये कलर कलर എന്തൊരു തണുപ്പാണ്, നല്ല തണുപ്പുണ്ടോ, ഒരു രക്ഷയില്ല, നല്ല ക്ലൈമറ്റ് ആണ്। ഓഫ് മൂന്നാറിലെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്। അതായത് നമ്മള് ഇന്നലെ രാത്രി മഴയും കാര്യങ്ങൾ, നല്ല മഴ ഉണ്ട് ഇവിടെ, അവിടെ നല്ല മണ്ണിടിച്ചിലൊക്കെ ഉണ്ട്। അപ്പൊ ഗായ്സ് നല്ലോണം ശ്രദ്ധിക്കുക, ഇവിടെ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്। രാത്രി പരമാവധി റൈഡ് ഒഴിവാക്കുക, മഴക്കാലാണ്, അവിടെ നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട। ഏ സെറ്റാണ്, ഒന്നും പറയാനില്ല। മൂന്നാറിലെ ക്യാരറ്റാണ്, ഒരു രക്ഷയില്ല, നല്ല കിടക്കാച്ച സ്പോട്ട് അല്ലേ। ഏ പൊറോട്ട പൊറോട്ട നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറിലേക്ക് ഇനി ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ മാത്രം ബാക്കിയുള്ള ചുറ്റളവിലാണ് ഇപ്പോൾ ഉള്ളത്। അപ്പോൾ ഞാനും നമ്മളെ ഫ്രണ്ട്സും ഒക്കോടെ ഇവിടെ ഉണ്ട്, ഫോട്ടോ എടുക്കുകയാണ് എല്ലാവരും। നല്ല ക്ലൈമറ്റാണ്, ഒരു രക്ഷയില്ല ക്ലൈമറ്റ്, നല്ലൊരു ഉച്ചയായിട്ടും നമുക്ക് ആ വെയിലിൻ്റെ ശക്തമായ ചൂട് നമുക്ക് അറിയപ്പെടുന്നില്ല, കാരണം അത്തോതിലുള്ള തണുപ്പ് നമുക്ക് അതിൻ്റെ ഇടയിലുണ്ട്। അപ്പോൾ ഗായ്സ് നമ്മളിനി മൂന്നാറിലേക്ക് ഇനി 5 കിലോമീറ്റർ അപ്പോൾ മൂന്നാറിലേക്ക് പോവാണ്। അപ്പോൾ അതിന് മുമ്പ് കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് ഇവിടുന്ന്, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മൂന്നാറിലേക്ക് എത്തും, മൂന്നാറിലെത്തിയിട്ട് ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളുണ്ടാവും। മൂന്നാറിന്റെ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഹെവി സ്ഥലത്താണ്. കാരണം കിടുക്കാജി കോട കണ്ടില്ല കളി. ഫോൺ വീഡിയോസ് എടുക്കാനാണ് പറ്റുന്നില്ല, കാരണം അത്തൊരു കോടയാണ്. ഒരാളെ നമുക്ക് പെട്ടെന്ന് തിരിച്ചാൽ പറ്റില്ല. കണ്ടോ ഈ തേയിലത്തോട്ടത്തിൽ ഫുള്ള് കംപ്ലീറ്റ് കോടായിട്ട് ഭയങ്കര ക്ലൈമറ്റ് ആണ്. ഒരു രക്ഷയില്ല. ചെറിയൊരു നേർമൊരു പാറ്റിൽ മഴ കിട്ടും. വേറെ ഒന്നുമില്ല, വേറെ വിഷയം കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നല്ല തണുപ്പും കാര്യങ്ങളും ഉണ്ട്. സെറ്റ് ക്ലൈമറ്റ് ആണ്, ഒരു രക്ഷയില്ല. ആർക്കും ഇവിടേക്ക് വരാം, ഒരു പ്രശ്നമില്ല. കാര്യങ്ങളൊന്നുമില്ല. മാസ്ക് ധരിക്കണം മാത്രം. നമ്മൾ ചെക്കൻ അവിടെ ഇരിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. അവൻ നോർമലായിട്ട് ഓടുന്നുണ്ട്, ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ആ ടോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. നല്ല ക്ലൈമറ്റാണ്, ഒരു രക്ഷയില്ല. നല്ല ധാരാളം ടീംസ് ഇവിടെ വരുന്നുണ്ട്, ഇഷ്ടമായിട്ട് ടീംസ് വരുന്നുണ്ട്, ഒരു രക്ഷയില്ല. നല്ല ക്രൗഡുണ്ട് ഇവിടെ മുകളിൽ. കാരണം അത്തൊന്നും ആൾക്കാർ ട്രാവൽ ചെയ്യാൻ വരുന്നുള്ള ഒരു സിറ്റുവേഷൻ ആണിപ്പോൾ. ഓക്കെ, നല്ല ക്ലൈമറ്റാണ്, ഒരു രക്ഷയില്ല. നമ്മൾ നിൽക്കുന്നത് കാരണം മൂന്നാർ ഏറ്റവും മുകളിൽ ടോപ്പ് സ്റ്റേഷൻ ആണ്. എബി സ്ഥലത്താണ്. കാരണം നല്ല ക്ലൈമറ്റ്, ഏതാ ഇവിടുത്തെ തണുപ്പും കാര്യം. അപ്പൊ നമ്മളിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാറിന്റെ എബി ടോപ്പിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഒരു രക്ഷയില്ല. മുന്നോട്ട് കാഴ്ചകൾ കാണുന്നില്ല, ഭയങ്കര കോടയാണ്, ഒരു രക്ഷയില്ല. ബൈക്ക് മേലെ യാത്ര പരമാവധി ഒഴിവാക്കാൻ നോക്കുക, കാരണം ഇവിടെ ഒന്നും കാണുന്നില്ല. നമ്മൾ മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഇവിടേക്ക് പറഞ്ഞാൽ വണ്ടി എന്തായാലും താഴത്ത് മൂന്നാർ ജംഗ്ഷനിൽ നിന്ന് എണ്ണ അടിച്ചാൽ ഈ ടോപ്പ് സ്റ്റേഷനിലേക്ക് ആരും കിടക്കരുത്. കാരണം ഇവിടേക്ക് ഒരു പമ്പ്, പെട്രോൾ പമ്പ് പോലും ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കുടുങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തായാലും വണ്ടിയിൽ എണ്ണ അടിച്ചിട്ട് കയറാനേ പാടുള്ളൂ. കാരണം ഇവിടേക്ക് കയറി ഇവിടെ കംപ്ലീറ്റ് കോടയാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ പറഞ്ഞാൽ ഇവിടെ ആകെ ഒരു എണ്ണ കിട്ടുന്ന സ്ഥലമുണ്ട്. അഥവാ ഇനി നമ്മൾ ജസ്റ്റ് കുടുങ്ങിയാൽ എണ്ണ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് ഈ ടോപ്പ് സ്റ്റേഷൻ്റെ നേരെ അടിയിലേക്ക് ആ മുകളിലൂടെ കാണുന്ന അതാണ് ടോപ്പ് സ്ലേഷിലേക്ക് പോകുന്ന റോഡ്. ഇതാണ് താഴത്ത് ഈ കാണുന്ന വീട്, ഈ ഗ്രീന് അതുകൊണ്ട് മൂടിയിട്ടുള്ള ഇതാണ് ആ വീട്. ഇവിടെ പോയി ചോദിച്ചാൽ എണ്ണ കിട്ടും. ഓക്കെ, ചാപ്റ്റർ 1 ഇവിടെ അവസാനിക്കുകയാണ്. ചാപ്റ്റർ 2 ലോഡിംഗ് ആണ്. എല്ലാവരും കാണുക, വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, തൊട്ടപ്പുറം ടീം ഷെയറും ചെയ്യുക. ടീമെ ഒളിച്ചാള കാണുന്ന